أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നമ്മുടെ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബന്ധമാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഹബീബായ നബി തങ്ങളോട് നമ്മൾക്കുണ്ടാകേണ്ട പ്രണയം പ്രിയപ്പെട്ടവരെ അതാണ് രണ്ടാമത്തെ ബന്ധം ആ ബന്ധത്തിനും വില പറയുന്നവരാകരുത് നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് വളരെ മനോഹരമായി നമ്മൾ പരിരക്ഷിക്കേണ്ട ബന്ധമാണത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഓരോ സത്യവിശ്വാസിയോടും അവരുടെ ശരീരത്തോട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങളാണ് ഓരോ സത്യവിശ്വാസിയോടും ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് അതുകൊണ്ടാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത് ലാ യുമിനു അഹദുകും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളതാണ് റബീഉൽ അവ്വലായാൽ എല്ലാ വഅദുകളിലും നമ്മൾ കേൾക്കാറുള്ള മനോഹരമായ നബിവചനമാണത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഖൽബിൽ ഹബീബിനോടുള്ള പ്രണയം ഉണ്ടാകണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സഹാബത്ത് എത്ര വലിയ മാതൃകയാണ് ആ കാര്യത്തിൽ എത്രമേൽ അവര് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹബീബിന്റെ തിരുചര്യകൾ അടിതെറ്റാതെ പിന്തുടരുന്നവരാണ് മഹാന്മാരായ സ്വഹാബത്ത് ഇതിലാ ദലീല അല ത്വരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തു റസൂലിൽ മുക്മലാ മഹാനായ മഖ്ദൂമ തങ്ങൾ തന്റെ അസ്കിയ എന്ന ഗ്രന്ഥത്തിൽ പാടിയതുപോലെ ഇതിലാ ദലീല അല ത്വരീഖി إلى الإله الله وينده برتهم ترتيهم بديشكيان الله وينده برتهم ترتيهم نملا بديشكينن دا ينجي إلا متابعة رسول المكملا എല്ലാ കാര്യങ്ങളിലും പരിപൂർണനായ ഹബീബായ നബി തങ്ങളെ പിൻപറ്റലല്ലാതെ മറ്റൊരു കാര്യവും ഇല്ല മറ്റൊരു പരിഹാര മാർഗമില്ല എന്ന് മഹാനായ മഖ്ദൂമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അള്ളാന്റെ തൃപ്തിയും പൊരുത്തവും നമ്മളിൽ ഉണ്ടാകണോ മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി തങ്ങളെ പിന്തുടരലല്ലാതെ മറ്റൊരു മാർഗവുമില്ല എങ്ങനെ പിന്തുടരണം في حاله وفعاله ومقاله فتتبعن وتابعا لا تعدلا അവിടുത്തെ ഓരോ ചലനങ്ങളിലും അവിടുത്തെ ഓരോ വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം മുത്തനബി തങ്ങളെ അടിതെറ്റാതെ പിന്തുടരലാണ് അതാണ് ഹബീബിനോടുള്ള യഥാർത്ഥ പ്രവാചക പ്രണയം ഹബീബിനോടുള്ള യഥാർത്ഥ പ്രണയമെന്ന് മഹാനായ അല്ലാമ മഖ്ദൂമ തങ്ങൾ തന്റെ അസ്കിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശുദ്ധ ഖുർആനിൽ ഖുൽ നബിയേ പറയണം ഉമ്മത്തിനോട് പറയണം ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനോട് പ്രിയമുള്ളവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ അവനോട് ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ഫത്തബിഉനി നിങ്ങൾ എന്നെ പിൻപറ്റണേ നിങ്ങൾ എന്നെ മാതൃകയാക്കണേ എന്നാൽ യുഹ്ബിബുക്കുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കുന്നതാണ് നിങ്ങൾ എന്നെ മാതൃകയാക്കണം എന്നാൽ അല്ലാഹു നിങ്ങളെ പ്രിയം വെക്കും എന്ന് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم